ഓക്കെ അപ്പോൾ ബേസിക് ആയ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പാർട്സ് ഓഫ് സ്പീച്ചാണ് പറഞ്ഞത്. ദെൻ ഇനി രണ്ടാമത്തെ നോക്കാം നമുക്ക്. ഓക്കെ രണ്ടാമത്തെ നമ്മൾ പറയുന്നത് WH questions എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് WH questions കിട്ടണം കേട്ടോ. ഒന്നാമത്തത് വോട്ട്. വോട്ട് എന്ന് പറഞ്ഞാൽ എന്ത്? വോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത്? അപ്പോൾ വോട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കാൻ പാടില്ല. നമ്മളെന്താ ചോദിക്കുക? യുവർ നെയിം പ്ലീസ്. നമ്മളെന്താ ചോദിക്കുക? വാട്ട് ഈസ് യുവർ നെയിം സർ? കണ്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ചോദിക്കരുത്. നമ്മളെന്ത് ചോദിക്കണം? യുവർ നെയിം പ്ലീസ്. നിങ്ങളുടെ പേരെന്താ? യുവർ നെയിം പ്ലീസ്. ഓക്കെ അപ്പോൾ വോട്ട് പറഞ്ഞാൽ എന്ത്. അടുത്തതാണ് വെൻ. വെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോൾ. വെൻ വിൽ യു കം? നിങ്ങളെപ്പോൾ വരും? വെൻ. അടുത്തതാണ് വേർ. എവിഡേ. വേറിൻ്റെ അർത്ഥം എന്താണ്? എവിഡേ. അടുത്തതാണ് വൈ. എന്തുകൊണ്ട്? വൈ ആർ യു ലേറ്റ്? നിങ്ങളെന്താ ലേറ്റായി എന്ന് ചോദിക്കും. ദെൻ അടുത്തതാണ് ഹൂ. ഹൂ ആർ യു? നിങ്ങളാരാണ്? അടുത്തതാണ് ഹൂസ്. ഹൂസ് സർ എന്താണ്? ആരുടെ. ഹൂസ് ബുക്ക് ഈസ് ദിസ്? ധാര ബുക്കാണ്. കിട്ടിയോ? ഹൂസ് പെൻ ഈസ് ദിസ്? ധാരയുടെ പേനയാണ്. ദെൻ അടുത്തതാണ് ഹൂം. അടുത്താണ് ഹൂം. ആർക്ക്? ഹൂം. ഹൂം ടു ഐ സെൻറ്റ്? ഞാൻ ആർക്കാണ് അയക്കേണ്ടത്? ബൈ ഹൂം യു വാണ്ട്? നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്? അപ്പോഴാണ് ഹൂം എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് വിച്ച്. വിച്ച് എന്ന് പറഞ്ഞാൽ ഏത് എന്നാണ് അർത്ഥം. വിച്ചിൻ്റെ മീനിങ് എന്താണ്? ഏത്. വിച്ച് ഈസ് യുവർ ബുക്ക്? നിങ്ങളെ പുസ്തകം ഏതാണ്? വിച്ച് ഈസ് യുവർ ബുക്ക് എന്ന് പറയുന്നത്. അത് ഓർമ്മിച്ച് വെക്കണം. ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ, ഫുള്ള് നോട്ട് ചെയ്ത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വിച്ച്. ദെൻ അടുത്തതാണ് ഹൗ. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ. അടുത്തതാണ് ഹൗ ഫാർ. എത്ര ദൂരം. ഹൗ ഫാർ ഫ്രം ഹിയർ ടു പെരിന്തൽമണ്ണ? അതാണ് പറയുന്നത്. ഹൗ ഫാർ, എത്ര ദൂരം. ദെൻ ഹൗ മച്ച്. ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര അളവ് എന്നുള്ള അർത്ഥമുണ്ട്. എത്ര രൂപ എന്നുള്ള അർത്ഥമുണ്ട്. ഹൗ മച്ച് റുപ്പി? എത്ര റുപ്പിയാണ്. ഹൗ മച്ച്? ഇതിന് എത്ര വില? ഹൗ മച്ച്. അതാണ് പറയുന്നത്. ദെൻ ഹൗ ലോങ്. എത്ര നീളം എന്നുള്ള അർത്ഥമുണ്ട്. എത്ര കാലം എന്നുള്ള അർത്ഥമുണ്ട്. എത്ര കാലമെന്നും പറയും, എത്ര നീളമെന്നും പറയും. ഹൗ മച്ച്, ഹൗ ലോങ്. ഹൗ ഫാർ, ഹൗ മച്ച്, ഹൗ ലോങ്. പിന്നെ ഹൗ മെനി. ഹൗ മെനി, എത്ര തവണ. ഹൗ മെനി ടൈം ഐ ടോൾഡ് യു? എത്ര പ്രാവശ്യം ഞാൻ നീനോട് പറഞ്ഞു. അതാണ് ഹൗ മെനി എന്ന് പറയുന്നത്. ഹൗ ഫാർ, ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ മെനി. ദെൻ അടുത്തതാണ് എന്ത് വിളിക്കുന്നത്? ഹൗ ഓഫൺ, എത്ര പ്രാവശ്യം, എത്ര പലപ്പോഴായിട്ട് എന്നുള്ളത്. പലപ്പോഴായിട്ട് ഞാൻ, ഹൗ ഓഫൺ ഐ ടോൾഡ് യു, പലപ്പോഴായിട്ട് ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഹൗ ഓഫൺ. ഇതാണ് WH questions എന്ന് പറയുന്നത്. ഇത് ഈ പറയുന്ന സാധനങ്ങളും ഇതിൻ്റെ കൂടെ ചേർന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ ഇതാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ സെൻറ്റൻസിനെ മാറ്റലുണ്ട്. അത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുകളാണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്നാണ് ഇനി പറയുക. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് സംശയം എടുത്ത് ചോദിച്ചാൽ മതി. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെക്കണം കേട്ടാ, മനസ്സിലാക്കി വെക്കണേ. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ WH questions ഇല്ലേ, ഇല്ലടോ WH questions. അതേപോലെ yes or no questions ഉണ്ട്. നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അപ്പോൾ നമ്മളെന്താ പറയുക? യെസ്. അല്ലെങ്കിൽ എന്താ പറയുക? നോ. അല്ലേ? നോ നല്ലോട്ട് പറയുക, നെ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? യെസ്. ഇനി യെസ്സിന് പകരം നമുക്ക് വേണം ഇങ്ങനെ പറയാം കേട്ടോ, യെപ്പ്. നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലാണോ? ആർ യു സ്റ്റഡിങ് ഇൻ ദി 5th standard? അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? യെപ്പ്. അപ്പോൾ ടീച്ചർ അല്ലെങ്കിൽ മാഷി അല്ലെങ്കിൽ മാഷമാർക്കും ടീച്ചർമാർക്കൊക്കെ മനസ്സിലാവും ഇത്, യെപ്പ്. ഇനി അല്ല എന്ന് പറയുകയാണെങ്കിലോ നമ്മൾ അടുത്ത വാചകം നാപ്പ്. നാപ്പ് ഇംഗ്ലീഷ് പറയുമ്പോൾ തുപ്പലങ്ങനെ തെറിക്കണം, അതാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, WH questions ഉണ്ട്. ഇതിനാണ് എന്ത് വിളിക്കുക? ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. മനസ്സിലായല്ലോ. അടുത്തതാണ് ഇമ്പെറേറ്റീവ് സെൻറ്റൻസ്. അടുത്തെന്താ പറഞ്ഞത്? ഇമ്പെറേറ്റീവ് സെൻറ്റൻസ്.
ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ഒരാളോട് നമ്മൾ എന്ത് ചെയ്യുക അപേക്ഷിക്കുക അല്ലെങ്കിൽ ഓർഡർ ചെയ്യുക റിക്വസ്റ്റ് ഓർഡർ അതുപോലെ കമാൻഡ് ചെയ്യുക ആജ്ഞാപിക്കുക ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യാറ മനസ്സിലായോ റിക്വസ്റ്റ് ചെയ്യുക ഒരു റിക്വസ്റ്റ് പറഞ്ഞ ഒരു അപേക്ഷ പറഞ്ഞേ ആ ഡോറൊന്ന് തുറക്കാവോ വിൽ യു പ്ലീസ് ഓപ്പൺ ദ ഡോർ വിൽ യു പ്ലീസ് ഓപ്പൺ ദ ഡോർ നിങ്ങൾക്ക് ആ ഡോറൊന്ന് തുറക്കാവോ വിൽ യു പ്ലീസ് ഓപ്പൺ ദ ഡോർ പ്ലീസ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓരോരോ പിന്നെ സംഭവങ്ങൾ നമ്മൾ പറയാറില്ല നമ്മൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പ്ലീസ് മൂവ് എ ലിറ്റിൽ ബിറ്റ് ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കാവോ എന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് ടീച്ചർ മേ ഐ കം ഇൻ നിങ്ങൾ പറയുന്ന വാചകമാണത് നിങ്ങളെ സംസാര ശൈലി നമ്മൾ മാറ്റണം ടീച്ചർ ടീച്ചർ അങ്ങനെ പറയാം നമ്മൾ ടീച്ചർ എന്ന് പറയുന്നുണ്ട് ടീച്ചർ മേ ഐ കം ഇൻ മെയ് മെയ് എന്ന് പറയാം അല്ലേ നമ്മൾ മെയ് മാസത്തിന് എം എ വൈ എൻ അല്ലേ സ്പെല്ലിങ് അതിന് നമ്മൾ മെയ് എന്ന് പറയും ഇതിന് നമ്മൾ മേ എന്ന് പറയും മേ ഐ കം ഇൻ മേ ഐ കം ഇൻ ടീച്ചർ ടീച്ചർ മേ ഐ കം ഇൻ അല്ലേ അതിങ്ങനെ എന്ത് ചെയ്യും നമ്മൾ പറയും ഏ അപ്പോൾ നമ്മളെ ഏറ്റവും പിന്നെ നമ്മൾ പറയുന്നതാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ടീച്ചറെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആ അപ്പോൾ നിമിഷ മിസ് നിമിഷ മിസ് എന്നാണ് പറയുക അതിന് പകരം നമ്മൾ എന്താ പറയേണ്ടത് മിസ് നിമിഷ എന്നാണ് പറയേണ്ടത് നമ്മൾ നേരെ തിരിച്ചാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് അല്ലേ മിസ് നിമിഷ അങ്ങനെ നമ്മൾ പറയേണ്ടത് മിസ് നിമിഷ മേ ഐ കം ഇൻ അപ്പോൾ ടീച്ചർക്ക് ദേഷ്യം തോന്നില്ല ടീച്ചർക്ക് മനസ്സിലായി മിസ് നിമിഷയാണ് പറയേണ്ടത് എന്നുള്ളത് നമ്മൾ നേരെ തിരിച്ചാണ് ഇംഗ്ലീഷൊക്കെ നേരെ തിരിച്ചാണ് പറയാം മലയാളം പറയണ മാതിരി പറയാം മലയാളം ടീച്ചർ മലയാളം ടീച്ചർ ഷെഫീഖ് മാഷ് അങ്ങനല്ലേ പറയുക അതേമാതിരി തന്നെ ഇംഗ്ലീഷും പറയണു ഷെഫീഖ് സർ അപ്പം എന്തേ അത് മാറ്റിയിട്ട് എന്താ കാണാം മിസ്റ്റർ ഷെഫീഖ് നിങ്ങൾ എന്നോട് വന്നിട്ട് പറയണ്ടേ മിസ്റ്റർ ഷെഫീഖ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആകെ കണ്ടൊക്കെ തള്ളി എന്നെ തന്നെയാണോ അല്ലേ ഇതുവരെ കേട്ടതിലൊന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ നിങ്ങളെ ടീച്ചേഴ്സിനെ കാണുമ്പോൾ പറയണം ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് സർ അപ്പോൾ നമ്മൾ തിരിച്ച് ഹാ ഗുഡ് മോർണിംഗ് മൈ ബേബി ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോടാണ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം അപ്പോൾ ഐ ആം ഫൈൻ താങ്ക്സ് എന്ന് പറയരുത് ഐ ആം ഫൈൻ താങ്ക്സ് താങ്ക്സ് സർ ചിരിച്ചുകൊണ്ട് താങ്ക്സ് സർ ആൻഡ് യു എന്നോട് ഇങ്ങോട്ട് ചോദിക്കണം സാറിനും സുഖമല്ലേ ഞാൻ ഐ ആം വെരി ഫൈൻ ഓക്കെ ബൈ സ്വീറ്റി ബൈ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് നിങ്ങൾ നമ്മളെ കാണുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ല പിന്നെ കാട്ടളന്മാരെ നോക്കണ മാതിരി നോക്കുക അങ്ങനെയല്ലേ വേണ്ടേ നമ്മൾ ഇങ്ങനെ സംസാരിച്ച് പഠിക്കണം നമ്മൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു കം ഹിയർ ടു മീ ഡെഫിനറ്റ്ലി ഓക്കെ ഐ വിൽ ഹെൽപ്പ് യു അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് അടുത്തതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഓക്കെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്നുള്ളത് അവിടെ എന്ത് ചെയ്യുക ഓർമ്മിച്ച് വെക്കുക ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്ചര്യകരമായ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ വാചകം തന്നെ ആശ്ചര്യകരമായ കാര്യങ്ങൾ പറയുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുക എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് സിമ്പിളായിട്ട് നമ്മൾക്ക് പറഞ്ഞുതരാൻ പറ്റും എന്ത് ചെയ്യുന്നുണ്ട് വാട്ട് എ ബ്യൂട്ടിഫുൾ യു ആർ നീ എത്ര സുന്ദരിയാണ് വാട്ട് എ ബ്യൂട്ടിഫുൾ യു ആർ വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ എത്ര സുന്ദരിയായ പെൺകുട്ടിയാണ് അവൾ അതാണ് എക്സ്ക്ലമേറ്ററി ആശ്ചര്യകരമായ കാര്യങ്ങൾ എന്ത് ചെയ്യുക പറയുമ്പോൾ കിട്ടിയോ ഏ അപ്പോൾ അത് ഇപ്പോൾ ഫുട്ബോളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുകയാണ് പി എസ് ജി തോറ്റു എന്ന് വിചാരിച്ചോളൂ അല്ല കഷ്ടം പി എസ് ജി ഹാസ് ലോസ്റ്റ് പി എസ് ജി അവിടെ എന്ത് ചെയ്തു തോറ്റു എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിനാണ് എന്ത് വിളിക്കുക എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഉണ്ട് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ട് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഉണ്ട് ഇങ്ങനെ പല സെൻറ്റൻസുകൾ വേറെയുണ്ട് നമുക്കിത് തൽക്കാലം ഞാൻ ഒന്ന് പറഞ്ഞതെന്ന് തന്നെ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെൻറ്റൻസുകളെ കുറിച്ച് പറഞ്ഞത് അതിന് മുമ്പ് എന്താ പറഞ്ഞത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് എന്ത് ചെയ്തത് പറഞ്ഞത് ഇനി നമ്മൾ അടുത്തത് നമ്മൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മൾ പറയുന്നത് പ്രോനൗൺ
മുമ്പ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോനൗൺ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓൾറെഡി പ്രോനൗൺ എന്താണെന്നുള്ളത് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അർത്ഥമാണ് എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക ആ അർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തത് ഐ. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. അടുത്തത് ഉവി. ഉവി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. അതേപോലെ തന്നെയാണ് യു. യു എന്ന് പറഞ്ഞാൽ നീ, കോമ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ. അടുത്തത് ദൈ. ദൈ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, അവർ. ദെയർ എന്ന് പറഞ്ഞാൽ അവരുടെ. ദം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഒരൊറ്റ ദമ്മേറുള്ളൂ, ദം ബിരിയാണി. ഇതല്ല, ദം എന്ന് പറഞ്ഞാൽ അവരെ എന്നാണ് അർത്ഥം, അവരെ. ഓക്കെ, ദെൻ യുവർ എന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് നിൻ്റെ എന്നുള്ള അർത്ഥമുണ്ട്, നിങ്ങളുടെ എന്നും അർത്ഥമുണ്ട് കേട്ടോ, നിങ്ങളുടെ എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ അസ്. അസ് എന്ന് പറഞ്ഞാൽ സേവ് അസ്, ഞങ്ങളെ രക്ഷിക്കൂ. അപ്പോൾ അസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞങ്ങളെ എന്നാണ് അർത്ഥമായിട്ട് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക, അസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഹിസ്. ഹിസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ. അതുപോലെ തന്നെ ഹിം എന്ന് പറഞ്ഞാൽ അവനെ. അതുപോലെ ഹേർ. ഹേർ എന്ന് പറഞ്ഞാൽ അവളുടെ. അതേപോലെ തന്നെ വേറൊരർത്ഥം കൂടിയുണ്ട്, അവളെ എന്നുള്ള അർത്ഥമുണ്ട്. ഹിസ്, ഹിം, ഹെയർ. ദെൻ പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ. അവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ. അവർ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം, നമ്മുടെ. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മീ. മീ എന്ന് പറഞ്ഞാൽ എന്നെ. കിൽ മീ, എന്നെ കൊല്ല്, അല്ലേ സേവ് മീ, എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മീ എന്ന് പറയുന്നത്. പിന്നെ ദീസ്. ദീസ് എന്ന് പറഞ്ഞാൽ ഇവ, കോമ ഈ. ദോസ് എന്ന് പറഞ്ഞാൽ അവ, കോമ ആ. ദിസ് എന്ന് പറഞ്ഞാൽ ഇത്. ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്നുള്ള അർത്ഥമുണ്ട്, ആ എന്നുള്ള അർത്ഥമുണ്ട്. ദാറ്റ് ബോയ്, ആ കുട്ടി എന്ന് പറയുന്നത്. ദിസ് എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് എന്ത് ചെയ്യുന്നത്, അർത്ഥം വരുന്നത്. അപ്പോൾ ഹെയർ, അവർ, മീ, അതായത് ഐ, യു, ദൈ, വി, പിന്നെ ഹീ. ഹീ എഴുതിയിട്ടില്ലേ അവിടെ. അടുത്തതാണ് ഹീ. ഹീ എന്ന് പറഞ്ഞാൽ അവൻ, ഷീ എന്ന് പറഞ്ഞാൽ അവൾ. ഓക്കെ, പിന്നെ അടുത്തതാണ് ഇറ്റ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത്, കോമ അത്. ഇറ്റ് അപ്പോസ്ട്രോഫെസ് എന്ന് പറഞ്ഞാൽ ഇതാകുന്നു എന്നാണ് അർത്ഥം. അതായത് ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്, ഈസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് എന്ത് വിളിക്കുന്നത്, ഇറ്റ്സ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ്. ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ, കോമ അതിൻ്റെ. ഇങ്ങനെയാണ് പ്രോനൗണുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇത് ഓർമ്മിച്ച് വെക്കണം, പ്രോണൗണുകൾ ഇതെങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. ദെൻ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്, ഇതിപ്പോൾ പ്രോനൗൺ നമ്മൾ പഠിച്ചല്ലോ, ഇനി ഓക്സിലറി വേർബുകളാണ്. അപ്പോൾ അത് ഓക്സിലറി വേർബുകൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്, വേർബിന്, വേർബിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കുന്ന വേറൊരു സാധനമാണ് എന്ത്, ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. ഓക്സിലറി വേർബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇത് ഓർമ്മിച്ച് വെക്കണം നിങ്ങൾ. ഓക്സിലറി വേർബ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഓക്സിലറി വേർബ്സ് എന്നെന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇതിനെ വേറൊരു പേരുകളും കൂടി വിളിക്കാറുണ്ട്. എന്താണ് അതിന് വിളിക്കുന്ന പേര് വെച്ച് കഴിഞ്ഞാൽ, ഹെൽപ്പിംഗ് വേർബ്സ്. എന്താ വിളിക്കുക, ഹെൽപ്പിംഗ് വേർബ്സ്. ഇതൊക്കെ നോട്ടിൽ എഴുതിയെടുക്കണം കേട്ടോ, ഓക്സിലറി വേർബ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ഓക്സിലറി വേർബുകൾ ഏതൊക്കെയാണെന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. പ്രൈമറി ഓക്സിലറീസ് ഉണ്ട്, മോഡൽ ഓക്സിലറീസ് ഉണ്ട്, സെമി മോഡൽ ഓക്സിലറീസ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ ഒരു വിഭാഗമായിട്ട് പറയുകയാണ്. ഒന്നാമത്തതാണ് പ്രൈമറി ഓക്സിലിയറീസ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലായിട്ടുള്ള വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ പ്രൈമറി ഓക്സിലറീസ് ഉണ്ട്. ഇപ്പോൾ എന്താണ് ഓക്സിലറി വേർബ് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഹീ ഈസ് റൈറ്റിംഗ് എ നോവൽ. ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. ഹീ ഈസ് റൈറ്റിംഗ് എ നോവൽ. ഹീ എന്ന് പറഞ്ഞാൽ എന്താ,
അവൻ ഈസ് എന്ന് പറഞ്ഞാൽ ആണ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഴുതി കൊണ്ടിരിക്കുക റൈറ്റിംഗ് എന്നാ എഴുതി കൊണ്ടിരിക്കുക എ എന്ന് പറഞ്ഞാൽ ഒരു നോവൽ ഇയാൾ എന്താ ചെയ്യുന്നേ അവൻ എന്താ ചെയ്യുന്നേ ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതാണ് ഇതിലെ എന്ത് പ്രധാനപ്പെട്ട വേർബ് എന്ന് പറയുന്നത് നോവൽ എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ് ഒബ്ജക്റ്റ് ഓക്കെ അയാൾ ചെയ്യുന്ന പ്രവൃത്തി ഹി എന്ന് പറയുന്നത് അവിടുത്തെ സബ്ജക്റ്റ് അയാൾ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ നൗണ് ഈസ് ആണ് എന്ത് വിളിക്കുന്നത് ഓക്സിലറി വേർബ് ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞാൽ സഹായക ക്രിയ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത് കാരണം ഈ ഈസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തായിരിക്കും നോക്കാം അവൻ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുക എന്ന് മാത്രമേ വരുള്ളൂ ആണ് എന്ന് പറയണ്ടേ അതിനാണ് അവിടെ എന്തുപയോഗിക്കുന്നത് ഈസ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഓക്സിലിയറി വേർബ് എന്നെന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് മനസ്സിലായല്ലോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഓക്സിലറി വേർബ് അപ്പോൾ അത് മനസ്സിലായില്ലേ ഇനി കൃത്യമായിട്ട് ഇനി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ അപ്പോൾ നമ്മളൊന്നും കൂടി എന്ത് ചെയ്യും പറഞ്ഞു തരും നോ പ്രോബ്ലം പറഞ്ഞു തരാൻ എനിക്ക് യാതൊരു കുഴപ്പമില്ല നിങ്ങൾ എന്ത് ചെയ്യണം ചോദിക്കേണ്ടത് ആരാണ് നിങ്ങളാണ് എന്നെന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ഓക്കെ ദെൻ ഇനി അടുത്തത് ഏതൊക്കെയാണ് ഓക്സിലറീസ് വേർബ് ഈസ് ആം ആർ ഇതിൻ്റെ അർത്ഥം ആണ് കോമ ആകുന്നു ഈസ് എ ആം എ ആറിൻ്റെ അർത്ഥം എന്താണ് ആണ് കോമ ആകുന്നു ഇത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കൂടെ എപ്പോഴും എന്താ ഉപയോഗിക്കുക ആമാണ് ഉപയോഗിക്കുക ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ എപ്പോഴും ഈസ് ആണ് ഉപയോഗിക്കുക പിന്നെ ദേ അതുപോലെ വി എന്നുള്ളതിൻ്റെ കൂടെയൊക്കെ എന്താ ഉപയോഗിക്കുക ആറാണ് ഉപയോഗിക്കുക മനസ്സിലായല്ലോ ദെൻ അടുത്തതാണ് വാസ് വേറെ ഇതിൻ്റെ മീനിങ് ആയിരുന്നു വാസിൻ്റെയും വേറിൻ്റെയും അർത്ഥം എന്താണ് ആയിരുന്നു അപ്പോൾ വാസ് എന്ന് ഉപയോഗിക്കേണ്ടത് ആരുടെയൊക്കെ കൂടിയാണ് ആരുടെയൊക്കെ കൂടെയാണ് ഹീ ഷീ ഇറ്റ് ഐ ഇതിൻ്റെ കൂടെയൊക്കെ എന്താ ഉപയോഗിക്കുക വാസാണ് ഉപയോഗിക്കുക ദൈ അതുപോലെ വി തുടങ്ങിയതിൻ്റെയൊക്കെ കൂടെ എന്താ ഉപയോഗിക്കുക വേർ രണ്ടിൻ്റെ വാസിൻ്റെയും വേറിൻ്റെയും അർത്ഥം എന്താണ് ആയിരുന്നു ഓർമ്മിച്ചു വെക്കണം മറക്കരുത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നോട്ട്ബുക്കിൽ ഇത് എഴുതി വെക്കണം ഇത് നിങ്ങൾക്ക് അഞ്ചാം ക്ലാസ്സിൽ നല്ല ഏഴാം ക്ലാസ്സിൽ നല്ല എല്ലാ കാലത്തും ഉപകാരപ്പെടുന്ന സംഭവമാണ് അപ്പോൾ മറക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ ഈ സാമയാറെ വാസ വേറെ ഇനി അടുത്തത് ഹാവ് ഹാസ് രണ്ടിൻ്റെയും അർത്ഥം എന്താണ് ഉണ്ട് രണ്ടിൻ്റെ അർത്ഥം എന്താ മനസ്സിലായോ ഉണ്ട് അപ്പോൾ ഐ യു ദേ വി ഇതിനെ നമ്മൾ പറയുന്ന വാചകം അയ്യോ ദേവി എന്നാണ് അയ്യോ ദേവിയുടെ കൂടെ എന്താ ഉപയോഗിക്കുക ഹാവ് ആണ് ഉപയോഗിക്കുക ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ എന്താ ഉപയോഗിക്കുക ഹാസ് ആണ് ഉപയോഗിക്കുക മറക്കരുത് കേട്ടോ ഓർമ്മിച്ച് വെക്കണം കേട്ടോ ഉമ്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ പറഞ്ഞു കൊടുക്കണം നിങ്ങളെ അടുത്താണ് നിങ്ങളെ കൂട്ടിൻ്റെ ജീവിതം ഓക്കെ കാരണം അത് അത്രയും പ്രധാനപ്പെട്ട സംഭവമാണ് കാണാതെ പഠിച്ചു വെച്ചാൽ രക്ഷപ്പെട്ടു അയ്യോ ദേവിയുടെ കൂടെ ഹാവും ഹീ ഷീറ്റിൻ്റെ കൂടെ അത് ഉപയോഗിക്കുക ഹാസും ഇനി ഹാഡ് ഹാഡ് എന്നുള്ളതിൻ്റെ മീനിങ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് എല്ലാറ്റിൻ്റെ കൂടെ ഉപയോഗിക്കും അയ്യോ ദേവി പിന്നെ ഹീ ഷീറ്റിൻ്റെ കൂടെ ഒക്കെ എന്തുപയോഗിക്കും ഉണ്ടായിരുന്നു ഹാഡ് എന്ന് ഉപയോഗിക്കും നോ പ്രോബ്ലം ദെൻ ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഹാവ് എഴുതുകയാണെങ്കിലും ഹാസ് എഴുതുകയാണെങ്കിലും ഹാഡ് എഴുതുകയാണെങ്കിലും ഇതിൻ്റെ കൂടെ വരുന്ന വേർബ് വരുമ്പോൾ വേർബിൻ്റെ കൂടെ എന്ത് ചെയ്യണം വേർബിൻ്റെ
മൂന്നാമത്തെ ഫോമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് പോയിന്റ് ശ്രദ്ധിക്കണം ഹാവ് എ ഹാസ് എ ഹാഡ് എന്നിവക്ക് ശേഷം വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് എന്ത് ചെയ്യുക എഴുതുക അപ്പോൾ എന്താണ് മൂന്നാമത്തെ ഫോം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം വോക്ക് എന്നാണെങ്കിൽ ഒന്നാമത്തെ ഫോം വി വൺ ഇനി വാക്ക്ഡ് എന്നാണെങ്കിൽ ഇ ഡി വന്നാൽ വാക്ക്ഡ് എന്നാണെന്നുണ്ടെങ്കിൽ വേർബിൻ്റെ രണ്ടാമത്തെ ഫോം പിന്നെയും വാക്ക്ഡ് എന്നാണെന്നുണ്ടെങ്കിൽ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം വാക്സ് എന്നാണെന്നുണ്ടെങ്കിൽ വേർബിൻ്റെ നാലാമത്തെ ഫോം വാക്കിംഗ് എന്നാണെന്നുണ്ടെങ്കിൽ വേർബിൻ്റെ അഞ്ചാമത്തെ ഫോം പോയിൻ്റ് മനസ്സിലായല്ലോ അപ്പോൾ ഇത് ഓർമ്മിച്ച് വെക്കണം അപ്പോൾ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് എന്ത് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് അപ്പോൾ ഹാസും ഹാവും ഹാഡിനും ശേഷം വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് ചില സമയങ്ങളിൽ നമുക്ക് വേറൊരു പ്രശ്നം വരലുണ്ട് ഐ ഹാവ് എന്ന് പറയുമ്പോൾ അതിനുശേഷം വേർബിൻ്റെ കൂടെ ചിലപ്പോൾ വരാറില്ല അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാവ് എ കാർ എനിക്ക് ഒരു കാറ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇതൊരു സാധാരണ സിമ്പിളായിട്ട് പറയുന്ന കാര്യമാണ് ഇതെങ്ങനെ പറയുക സിമ്പിളായിട്ട് നമ്മൾ പറയല്ലേ എനിക്കൊരു കാറുണ്ട് എനിക്കൊരു പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വീടുണ്ട് എനിക്കൊരു കളിപ്പാട്ടമുണ്ട് ടൊയ്യുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ട് എന്നുള്ളതിന് എന്താ ഇവിടെ ഉപയോഗിക്കുക ഹാവ് എന്നാണ് എന്ത് ചെയ്യുക ഉപയോഗിക്കുക ഇതൊരു സിമ്പിൾ സെൻറ്റൻസാണ് സാധാരണ പറയുന്ന സെൻറ്റൻസാണ് പക്ഷേ വേറെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് എ ഹാസ് ഹാഡ് എന്നുള്ളതിന് പറയുന്ന ഒരു വാചകമുണ്ട് അതിനെ വിളിക്കുന്ന പേരൊന്ന് ഓർമ്മിച്ച് വെക്കുക ഹാവ് എ ഹാസ് എ ഹാഡ് ഇതിനെ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് വിളിക്കുക എന്താ വിളിക്കുക പെർഫെക്റ്റ് ടെൻസ് എന്നാണ് ഹാസ് എ ഹാവ് എ ഹാഡ് ഇവക്ക് എന്ത് ചെയ്യുക വിളിക്കുന്നത് അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കണം ഹാസും ഹാവും ഹാഡും എന്തുകൊണ്ടാണ് പെർഫെക്റ്റ് ടെൻസ് എന്നതിനെ വിളിക്കാനുള്ള കാരണം എന്താണ് അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ ഹാസ് അതുപോലെ ഹാവ് അതുപോലെ ഹാഡ് ഇവക്ക് ശേഷം വി ത്രീ ഉപയോഗിക്കുന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ നോക്കൂ ഐ ഹാവ് റിട്ടൺ ഐ ഹാവ് റിട്ടൺ എ നോവൽ ഇത് വിചാരിച്ചോളൂ വിചാരിച്ചില്ലേ ഇനി ഇതെങ്ങനെ എഴുതാൻ നോക്കിക്കോളീ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ഏത് ക്വസ്റ്റ്യൻ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആരാ എഴുതിയത് ആരാ എഴുതണേ ഐ ഞാൻ ഈ ഞാൻ എന്താ ചെയ്യുന്നത് എഴുതുകയാണ് ചെയ്യുന്നത് എന്താ എഴുതണേ നോവൽ പോയിട്ട് മനസ്സിലായോ ഞാൻ ഒരു നോവൽ എന്ത് ചെയ്യാണ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ആരതിൽ ചെയ്യുന്ന ആളാരാണ് ഐ ഓക്കെ അല്ലേ ദെൻ എന്താൾ ചെയ്യുന്ന നോവൽ എന്താൾ ചെയ്ത പ്രവൃത്തി എന്താണ് എഴുതിക്കൊണ്ടിരിക്കുക എന്താ എഴുതുന്ന നോവൽ എന്തിനോട് ചോദിക്കുമ്പോഴും അതിനോട് എന്ത് ചോദിക്കുമ്പോഴും അതിനെന്താണ് പെർഫെക്റ്റ് ആണത് കൃത്യമായ അർത്ഥത്തിനുണ്ട് അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത് പെർഫെക്റ്റ് ടെൻസ് ഹാസ് എ ഹാവ് എ ഹാഡ് പോയിന്റ് മനസ്സിലാക്കണം അറിയില്ലെങ്കിൽ ചോദിക്കണം മറക്കരുത് ഓക്കെ ഹാസ് എ ഹാവ് എ ഹാഡ് എന്ന് പറയുന്നത് എന്താണ് പെർഫെക്റ്റ് ടെൻസ് ആണ് എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ ഹാസും ഹാവും ഹാഡും വാസും വേറും ഒക്കെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു ഇനി അടുത്തത് ഡു ഡസ് ഡിഡ് ഡു ഡസ് ഡിഡ് ഡു എന്ന് പറയുമ്പോൾ അർത്ഥം ചെയ്യുക എന്നാണ് ഓക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട് ചെയ്യുന്നു ദെൻ അടുത്തതാണ് ഡസ് ഡസ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഡിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാസ്റ്റാണ് എന്താണ് ചെയ്തു ഐ ഡിഡ് മൈ ജോബ് എൻ്റെ ജോബ് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞു ഐ ഡിഡ് മൈ ജോബ് അപ്പോൾ ഡു എന്ന് പറഞ്ഞാൽ പിന്നെ ഡസ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ പിന്നെ എവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയുകയാണ് ആ ഞാൻ ഇന്ന സ്കൂളിലാണ് അപ്പോൾ ഇന്ന സ്കൂളിലാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയുക അപ്പോൾ അവിടെ എന്താ പറയുക യാ എന്ത് ചെയ്യുന്നുണ്ട് ഐ ഐ ഐ ഡു എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക പറയുക അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഐ ഹീ ആണെങ്കിൽ എന്താ പറയുക നമ്മൾ ഹീ ഡസ് എന്നാണ് എന്ത് ചെയ്യുക പറയുക ഹീ ഡസ് അപ്പോൾ അവിടെ എന്താ പറയുക ഹീ ഡസ് ഇപ്പോൾ ഒരാളുടെ ഒരു കുട്ടിയോട് ചെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക ഹീ ഡസ്
അപ്പോൾ പറയണേ എന്നെ എന്ത് പറയുന്നുണ്ട്, ആ പിന്നെ മിസ്റ്റർ സജീവ്, സജീവ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഇവിടെയല്ലേ പഠിക്കുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, ഹീ ഡസ് എന്ന് പറയുക, അവൻ ചെയ്യുന്നു, അവൻ പഠിക്കുന്നു എന്നാണ് പറയുക. അപ്പോൾ ഡിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ചെയ്തു എന്നാണ്. ഡു എന്ന് പറഞ്ഞാൽ എന്താണ്, ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈസ് ആം എ ആർ എ വാസ് വേറെ ഹാവ് എ ഹാസ് എ ഹാഡ് ഡു ഡസ് ഡിഡ്, ഇത്രയുള്ളൂ നമ്മളെ ഏതിൽ പറയുന്നത്, പ്രൈമറി ഓക്സിലറീസ് എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക, പ്രൈമറി ഓക്സിലറീസ്. ദെൻ അടുത്തതാണ് നമ്മൾ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മോഡൽ ഓക്സിലറീസ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ ഇതില്ലാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാൻ കഴിയില്ല, കാരണം അത്രയും പ്രധാനപ്പെട്ട സംഭവമാണ് പറയുന്നത്. അപ്പോൾ അത് നോട്ട്ബുക്കിൽ നേരെ വൃത്തിയായിട്ട് എഴുതിയിട്ട് വെക്കണം, മറക്കരുത്. അപ്പോൾ മോഡൽ ഓക്സിലറീസ് വളരെയധികം ശ്രദ്ധിക്കണം. ഡി എ എൽ ആണ് മോഡലിൻ്റെ സ്പെല്ലിങ്, ഡി എ എൽ ആണ് മോഡൽ ഓക്സിലിയറീസ്, ഓക്സിലിയറീസ്. ഓക്കെ, അതിൽ ഒന്നാമത്തതാണ് വില്ല്, അതുപോലെ തന്നെ ഷാൾ. ഇതിൻ്റെ രണ്ടിൻ്റെ മീനിങ് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യും എന്നാണ്. ഇവിടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം എന്തറിയോ, ഉറപ്പുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വില്ലും, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഷാളുമാണ് എന്ത് ചെയ്യുക ഉപയോഗിക്കേണ്ടത്. ഉറപ്പുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വില്ലും, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഷാളും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഷാൾ കം, ആ ഞാൻ വരും. നമ്മളെ കല്യാണമാണ് അല്ലേ, കല്യാണമാണ്, അപ്പോൾ നിങ്ങൾ വരൂലേക്കുമ്പോൾ എന്താ പറയേണ്ടത്, ഐ ഷാൾ കം. അതേസമയം നിങ്ങൾ പരീക്ഷയിൽ പാസ്സാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയേണ്ടത്, യാ ഐ വിൽ പാസ് മൈ എസ് എസ് എൽ സി എക്സാമിനേഷൻ, അല്ലെങ്കിൽ ഐ വിൽ പാസ്, ഞാൻ പാസ്സാവും. അതാണ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐ വിൽ, അപ്പോൾ വില്ലിൻ്റെയും ഷാളിൻ്റെയും അർത്ഥം ഒന്നാണെങ്കിലും ഉപയോഗമാണ് ശ്രദ്ധിക്കേണ്ടത്. ഉറപ്പുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വില്ലും, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ എന്താ ഉപയോഗിക്കുക, ഷാളുമാണ് എന്ത് ചെയ്യേണ്ടത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വില്ലും ഷാളിൻ്റെ അർത്ഥം കിട്ടിയല്ലോ അല്ലേ. ഐ വിൽ കം എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ വിൽ ഐ ഷാൾ കം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ വരും എന്നാണ് അല്ലേ. ദെൻ ഇനി അടുത്തതാണ് വുഡ്, അതുപോലെ തന്നെ ഷുഡ്. വുഡും ഷുഡും, അപ്പോൾ വുഡും ഷുഡും ഉണ്ട്, വുഡും ഷുഡും. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം എന്താണ്, ചെയ്യുമായിരുന്നു എന്നാണ് പറയുക, ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഐ വുഡ് കം എന്താ അർത്ഥം, ഞാൻ വരുമായിരുന്നു. ഐ വുഡ് കം, ഞാൻ വരുമായിരുന്നു. ഇടിയാ ഐ വുഡ് ഗോ, ഞാൻ പോകുമായിരുന്നു. ഐ വുഡ് റൺ, ഞാൻ ഓടുമായിരുന്നു. ഐ വുഡ് വാക്ക്, ഞാൻ നടക്കുമായിരുന്നു. ഇതാണ് വുഡിൻ്റെയും ഷുഡിൻ്റെയും അർത്ഥം, ചെയ്യുമായിരുന്നു. പക്ഷെ ഷുഡിന് ഒരർത്ഥം കൂടിയുണ്ട്, ഷുഡിന് ഒരർത്ഥം കൂടിയുണ്ട്. ആ ഷുഡിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായി എന്നുള്ള അർത്ഥമുണ്ട്. ഉറപ്പുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഷുഡ് ഒന്നുകൂടിയും പറയും. എങ്ങനെ പറയാമെന്ന് അറിയോ, യു ഷുഡ് ഡു യുവർ ഡ്യൂട്ടി, നീ നിൻ്റെ ഡ്യൂട്ടി നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ ആ നിർബന്ധമായും എന്നുള്ളതിന് കൂടി നമ്മൾ എന്തുപയോഗിക്കലുണ്ട്, ഷുഡ് ഉപയോഗിക്കലുണ്ട്. നിർബന്ധമായും എന്നുള്ളതിന് കൂടി നമ്മൾ എന്തുപയോഗിക്കും, ഷുഡ് എന്ത് ചെയ്യലുണ്ട് ഉപയോഗിക്കലുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മിച്ച് വെക്കുക.